Hello gamers, welcome back to another video. Appo machamare Bgmi le mattoru pudiya event koodi vannirikkana. Ee event nagathu namaku free um permanent aayittla companion ne collect cheyan pattunana. Appo pudayittu varan povuna companion de per ennu parayunnathu poro ennu vannulla oru companion aanu. Ee oru companion de koode mythic aayittla oru outfit koodi namaku easy aayittu redeem cheyan pattunana. Appo Bgmi yum PUBG mobile eduthu nokkaanengi island discovery ennu vannulla oru event ippo start aayirikkana. 23am theedi mudale January 3am theedi vareyanu ee oru event nadakkunnathu. So krithyamayittu nammal nokkumbo അതിന്റെ റിവാർഡുകളും കാര്യങ്ങളും തന്നെ അതിന്റെ ഫ്രണ്ട് പേജിൽ തന്നെ കൊടുത്തു വെച്ചിട്ടുണ്ട്. ഒരുപാട് മിത്തിക് ആയിട്ടുള്ള ഔട്ട്ഫിറ്റുകൾ ടൈം ലിമിറ്റഡ് ആയിട്ട് കളക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ പെർമനന്റും ഫ്രീയും ആയിട്ട് നമ്മുടെ ഇമോട്ടുകളും കാര്യങ്ങളും വരുന്നുണ്ട്. പിന്നെ M416 സ്കിന്ന്, AKM സ്കിന്നും കാര്യങ്ങളും ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് വരുന്നുണ്ട്. സോ ഈ ഒരു ഇവന്റിനെ കുറിച്ചിട്ടുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ആണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈം വരുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. സോ ഈ ഒരു ഇവന്റിൽ കയറുമ്പോൾ തന്നെ നമുക്ക് കാണുന്നുണ്ടാവും ഫസ്റ്റ് ലെവൽ എത്തുമ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്ന റിവാർഡുകളാണ് ടൈം ലിമിറ്റഡ് ആയിട്ടുള്ള മിത്തിക്ക് ഔട്ട്ഫിറ്റും പിന്നെ M416 സ്കിന്നും. ഇനി ഇത് കഴിയുമ്പോഴേക്കും നമുക്ക് രണ്ടാമത്തെ ലെവലിലേക്ക് പോകാം, പിന്നെ മൂന്നാമത്തെ ലെവലിലേക്ക് പോകാം. അങ്ങനെ ലെവലപ്പ് ചെയ്ത് പോകുമ്പോഴേക്കും നമുക്ക് ഒരുപാട് റിവാർഡുകൾ ഇതിനനുസരിച്ച് കിട്ടുന്നുണ്ട്. ഉദാഹരണത്തിന് ഇവിടെ മൂന്നാമത്തെ ലെവൽ എത്തുമ്പോഴേക്കും നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റുന്നത് പെർമനന്റ് ആയിട്ടുള്ള ആ ഒരു ഇമോട്ടാണ്. അപ്പോൾ ഒരുപാട് മിത്തിക് ഇമോട്ടുകളെ വെല്ലുന്ന ടൈപ്പ് ഇമോട്ടാണ് നമുക്ക് മൂന്നാമത്തെ ലെവലും പിന്നെ എട്ടാമത്തെ ലെവലാണെന്ന് തോന്നുന്നു. അതെത്തുമ്പോഴേക്കും നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റുന്നത് ഇത് പെർമനന്റ് ആയിട്ടുള്ള ഇമോട്ടുകളാണ്, ടൈം ലിമിറ്റഡേ അല്ല. സോ എന്തൊക്കെയാണ് ഇതിൻ്റെ റൂൾസ് എന്ന് നോക്കാം, എങ്ങനെയാണ് ഈ ഒരു ഇവൻറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ നോക്കാം. ഒന്നാമത്തെ റൂളായിട്ട് പറയാനുള്ളത് എക്സ്പ്ലോറേഷൻ പോയിന്റ് കളക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഈ ഒരു എക്സ്പ്ലോറേഷൻ പോയിന്റ് എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ക്ലാസിക് മോഡുകൾ കളിക്കുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിനുവേണ്ടി നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് മിഷനും കാര്യങ്ങളും ഒന്നും ചെയ്യേണ്ട. നിങ്ങൾ ജസ്റ്റ് ആ മിറർ വേൾഡ് എന്ന് പറഞ്ഞിട്ടുള്ള ക്ലാസിക് മോഡിൽ മാക്സിമം ഗെയിം കളിക്കുക, ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് എക്സ്പ്ലോറേഷൻ പോയിന്റ് കളക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ 200-300 എക്സ്പ്ലോറേഷൻ പോയിന്റ് നിങ്ങൾ ഏൺ ചെയ്യുമ്പോഴേക്ക് ഒരു ലെവലിൽ നിന്ന് അടുത്ത ലെവലിലേക്ക് നമുക്ക് പോകാൻ പറ്റുന്നതാണ്. പിന്നെ ഒരു പ്രധാന കാര്യം പറയാനുള്ളത് നിങ്ങളൊരു റിവാർഡ് അൺലോക്ക് ചെയ്ത ശേഷം അതിനെ ഈ ഒരു ഇവൻറ്റ് തീരുന്നതിന് മുന്നേ തന്നെ കളക്ട് ചെയ്യുക എന്നുള്ള കാര്യമാണ്. കളക്ട് ചെയ്തില്ലെങ്കിൽ ഈ ഒരു ഇവൻറ്റ് തീരുമ്പോൾ ഈ ഒരു റിവാർഡിൽ ഓട്ടോമാറ്റിക്കലി അങ്ങനെ ഇല്ലാണ്ടായി പോകുന്നതാണ്. പിന്നെ നമ്മൾ അടുത്ത പേജിലേക്ക് പോകുമ്പോഴേക്കും വീണ്ടും ഇവിടെ ഒരുപാട് സെറ്റ് റിവാർഡിൽ കൊടുത്തിട്ടുണ്ട്. പെർമനൻറ്റും ലെജൻഡറി ആയിട്ടുള്ള ഹെൽമെറ്റിൻ്റെ സ്കിന്ന് കളക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. സെപ്പളിൻ ഹെൽമെറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഹെൽമെറ്റിൻ്റെ സ്കിന്ന് കിട്ടുന്നുണ്ട്. ഏകദേശം 1500 എക്സ്പ്ലോറേഷൻ പോയിന്റ് നമ്മൾ കളക്ട് ചെയ്യുമ്പോഴേക്കാണ് ഇത് അൺലോക്കായി വരുന്നത്. പിന്നെ മൂന്നാമത്തെ പേജിലേക്ക് പോകുമ്പോൾ ഇവിടെയും വീണ്ടും ഒരുപാട് ടൈം ലിമിറ്റഡ് ആയിട്ടുള്ള സാധനങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഡ്രസ്സ് കൊടുത്തിട്ടുണ്ട്, പിന്നെ പെർമനൻ്റ് ആയിട്ടുള്ള ഇമോട്ടുകളും കാര്യങ്ങളൊക്കെ കയറി വരുന്നുണ്ട്. പെർമനൻ്റ് ആയിട്ടുള്ള ഇമോട്ട് 2300 എക്സ്പ്ലോറേഷൻ പോയിന്റ് അടിക്കുമ്പോഴേക്കാണ് നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റുന്നത്. സോ ഇത്തരം കാര്യങ്ങളാണ് ഈ ഒരു പേജിനകത്ത് ഉള്ളത്. ഇനി നമ്മുടെ അടുത്ത നാലാമത്തെ പേജിലേക്ക് പോകുമ്പോഴേക്ക് വീണ്ടും ഇവിടെ ഒരു സെറ്റ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഒരു ടൈം ലിമിറ്റഡ് ആയിട്ടുള്ള ബാക്ക് പാക്ക്, പിന്നെ നമ്മുടെ റേറ്റിംഗ് പ്രൊട്ടക്ഷൻ കാർഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഒപ്പേര ഹൗസ് സ്റ്റൺ ഗ്രനേഡിൻ്റെ ഒരു സ്കിന്ന് കൂടി ഇതിൻ്റെ ഏറ്റവും ഫൈനൽ സ്റ്റേജിലേക്ക് എത്തുമ്പോഴേക്ക് കൊടുക്കുന്നുണ്ട്. ഇനി 5th പേജിലാണ് എല്ലാവരും കാത്തിരിക്കുന്ന ഒരു സംഭവം വരാനുള്ളത്. കാരണം നമുക്ക് ഈ ഒരു പേജിൽ വെച്ചിട്ടാണ് ഗൈസ് പെർമനൻ്റ് ആയിട്ട് ഒരു ഇമോട്ടും പിന്നെ പെർമനൻ്റ് ആയിട്ടുള്ള പോറോ കമ്പാനിയും മിത്തിക് ഔട്ട്ഫിറ്റും കളക്ട് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ നമ്മൾ ലെവലപ്പ് ചെയ്ത് പോയി ഏകദേശം 3800 പോയിന്റ് എത്തുമ്പോഴേക്കും നമുക്ക് ആ ഒരു സ്പെഷ്യൽ ടൈപ്പ് ഇമോട്ട് കിട്ടുന്നതാണ്. ഈ ഒരു ഇമോട്ടൊക്കെ മറ്റേ ആർക്കെയിൻ മോഡിൻ്റെ ആ ഒരു സ്പെഷ്യലായിട്ട് വരുന്ന ഇമോട്ടുകളാണ്. സോ അതിലത്തെ ക്യാരക്ടേഴ്സ് കാണിക്കുന്ന ഇമോട്ടുകളാണ് നമുക്ക് ഇത്തവണ കളക്ട് ചെയ്യാൻ പറ്റുന്നത്. സോ ഒരു മാസത്തോളം സമയമുണ്ട് നിങ്ങൾ പതുക്കെ എക്സ്പ്ലോഷൻ പോയിൻ്റൊക്കെ എടുത്ത് എല്ലാത്തിനെയും അൺലോക്ക് ചെയ്ത് വരിക. ഡെയിലി ഒന്ന് കളക്ട് ചെയ്യാൻ കൂടി ഓർക്കുക. എടി ഫൈനലി 4000 പോയിന്റ് എത്തുമ്പോഴേക്കും നമുക്ക് ഈ ഒരു മിത്തിക്ക് ഇമോട്ടും പിന്നെ ലെജൻഡറി ആയിട്ടുള്ള വെഹിക്കിളും പിന്നെ AKM സ്കിന്നും കാര്യങ്ങളും ഒക്കെയുള്ള പിന്നെ പോറോ കമ്പാനിയും കൂടിയുള്ള ഈ ഒരു സ്പിന്ന് നമുക്ക് അൺലോക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. നിങ്ങൾ കളക്ട് ചെയ്യുന്ന ഓരോ എക്സ്പ്ലോറേഷൻ പോയിന്റ് ഉപയോഗിച്ചിട്ട് പിന്നെ നിങ്ങൾക്ക് ഈ ഒരു സ്പിന്നിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ട് ഇതിൽ നിന്ന് ലെജൻഡറിയും മിത്തിക്കും ആയിട്ടുള്ള കാര്യങ്ങളെ റെഡീം ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ കുറേ കാലത്തിന് ശേഷമാണ് കമ്പാനിയനെയും മിത്തിക് ഔട്ട്ഫിറ്റും കാര്യങ്ങളൊക്കെ ഫ്രീ ആയിട്ട് കൊടുക്കാൻ പോകുന്നത്. സോ ഇത്തവണ എല്ലാവരും ഇത് നല്ല രീതിയിൽ ഉപയോഗിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഇതിൽ ഏതെങ്കിലും ഒരെണ്ണത്തിനെങ്കിലും റെഡീം ചെയ്തെടുക്കുക. എൻ്റെ ഒരു ടാർഗറ്റ് എന്ന് പറയാനുള്ളത് ആ ഒരു വെഹിക്കിളിൻ്റെ സ്കിന്നാണ്. അതെങ്കിലും അറ്റ്ലീസ്റ്റ് റെഡീം ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് എൻ്റെ വിശ്വാസം. അല്ലെങ്കിൽ ഈ ഒരു പോറോ കമ്പാനി, ഇത് രണ്ടിലുമാണ് എൻ്റെ ലക്ഷ്യം എന്ന് പറയാനുള്ളത്. പിന്നെ പറയാനുള്ളത് എങ്ങനെ ഈ ഒരു ടൈം ലിമിറ്റഡ് ആയിട്ടുള്ള റിവാർഡുകളെ നമ്മൾ പെർമനൻ്റ് ആക്കി മാറ്റുക എന്നുള്ളതാണ്. അതിനുവേണ്ടി നമ്മൾ യൂസ് സ്പെൻഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇപ്പം ഉദാഹരണത്തിന് നമ്മൾ നേരത്തെ കളക്ട് ചെയ്ത ടൈം ലിമിറ്റഡ് ആയിട്ടുള്ള മിത്തിക്ക് ഔട്ട്ഫിറ്റുകളെ പെർമനൻ്റ് ആക്കണമെങ്കിൽ 3000 യൂസ് നമ്മൾ സ്പെൻഡ് ചെയ്യണം. അപ്പോൾ ഈ ഒരു പാർട്ടിലേക്ക് നിങ്ങൾ പോകണ്ട, നിങ്ങൾ മറ്റേ നേരത്തെ കാണിച്ച ആ ഒരു സ്പിന്നിൽ മാത്രം പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ട് റിവാർഡുകൾ എടുക്കാൻ നോക്കുക. ഇനി ആ ഒരു ബാറ്റിൽ ക്ലിക്ക് ചെയ്യുമ്പോഴേക്ക് തിരിച്ച് നമ്മൾ ക്ലാസിക് മിറർ വേൾഡിലേക്കാണ് പോകുന്നത്. നമ്മളിവിടുന്ന് ഗെയിം കളിക്കുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എക്സ്പ്ലോറേഷൻ പോയിന്റ് കൂടി വരുന്നതാണ്. ജസ്റ്റ് ക്ലാസിക് മോഡ് ഏത് മാപ്പ് വേണമെങ്കിലും നിങ്ങൾക്ക് കളിക്കാൻ പറ്റുന്നതാണ്. സോ ഇത്തരം കാര്യങ്ങൾ ഉള്ളൂ ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ അകത്ത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് കൂടി ഷെയർ ചെയ്യണം. വീഡിയോ കണ്ട എല്ലാ മജാമാർക്കും താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ് സപ്പോർട്ടിങ്.